ആയിരിക്കോ? ഞാനും അങ്ങനെ നയൻതാറ പോലെ പോസ് കൊടുത്ത് നിന്നോ? ഞങ്ങള് സോഫയിലിരുന്ന് അങ്ങനെ ബോറടി മാറ്റി, പിന്നെ പതുക്കെ 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 കൂടുതൽ വിസ്തരിക്കണ്ട, ജോലി വല്ല ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ഇനി എന്നാ നിങ്ങക്ക് ഷൂട്ടിങ്? നാളെ തന്നെ. നാളെ തന്നെയാണോ? ഇതിന് ഇവിടുന്ന് പാക്കപ്പ് ചെയ്യണം. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് ക്ലാര. നീ പറയുന്നൊക്കെ നിന്റെ മാത്രം ഫീലിംഗ്സാ. അതൊന്നും ഒരിക്കലും എനിക്ക്. എന്റെ ഫ്രെയിം ആണ് ബ്യൂട്ടിഫുൾ. കല്യാണം, കുടുംബം, കുട്ടികൾ. ഇപ്പത്തെ ഒന്ന് പ്രിയക്ക് അഭിനയിക്കാൻ പറ്റാതെ വന്നത് നന്നായി. രഹാനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രോജക്ട് കോളോ ആയേനെ. അത് ശരിയാ. നിന്റെ ഈ പൊസസീവ്നെസ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ആരോടും മിണ്ടാൻ പാടില്ല, ഫോൺ ചെയ്യാൻ പാടില്ല. ഇത്ര മാത്രം എന്റെ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ നീ എന്റെ ആരാ? എന്റെ ഗാർഡിയനോ? അതോ ജസ്റ്റ് കാൻ ടോളറേറ്റ് ഇറ്റ്? അപ്പോ നിനക്ക് എന്നെ വേണ്ടേ? എന്താ ഫ്രെയിം? എന്റെ ക്യാമറ വർക്ക് നല്ലതായതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു. അല്ലടി ജ്യോതി, നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്. എല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ. റഹാനെ നമ്മൾ പരിചയപ്പെടാനും അവൾ നമ്മുടെ കഥാപാത്രമായി മാറാനും നമ്മൾ വിചാരിച്ചതിനപ്പുറമല്ലേ അവൾ പെർഫോം ചെയ്തത്. എടി, ഒരു നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടിയ ഏതൊരു ആർട്ടിസ്റ്റും അറിയാതെ അങ്ങ് പെർഫോം ചെയ്ത് പോവും. ഹലോ, എല്ലാം ഭംഗിയാ ഒപ്പിയെടുക്കാനേ ഇതുപോലത്തെ ശക്തമായ കൈകൾ അതിന് പിന്നിലുണ്ടാവണം. എനിക്ക് ഉറക്കം വരുന്നു. ബാക്കി നാളെ കാണാം. ചേട്ടാ, ഞാൻ കുളിച്ചോണ്ടിരിക്ക, അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. നോക്കൂ നോക്കൂ ഡാർലിംഗ്, അവരൊക്കെ ഇനി ഷൂട്ടിംഗ് പോയിട്ടില്ല. ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. ഓക്കെ. ഉമ്മയല്ല, ഉപ്പുമ ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വേഷിക്കുന്ന എന്തെങ്കിലും വേഗം ഉണ്ടാക്ക. നോക്ക്, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, സ്പെഷ്യൽ ഐറ്റം വേണമെങ്കിൽ നേരത്തെ ഒരാഴ്ചക്ക് മുമ്പേ ട്വിറ്ററിൽ മെസ്സേജ് ചെയ്യണമെന്നാണ്. ചോദിക്കുമ്പോ എടുത്തു തരാൻ ഇതൊന്നും ബേക്കറി അല്ല. അയ്യോ, സ്പെഷ്യൽ ഒന്നും വേണ്ട. അത് കളം വയറ് നിറയ്ക്കാൻ എന്തെങ്കിലും. ഈ വയറ് നിറയ്ക്കാനെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല, തൽക്കാലം വയറ് നിറയ്ക്കാനുള്ളത് ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ചൂടാക്കി കഴിച്ചാ മതി. നോക്കേ, ഇപ്പൊ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഇറ്റാലിയൻ എഗ് ഗുലാഫി എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിന്നെ കൊണ്ട് തീറ്റിച്ച് നീ ചത്തില്ലെങ്കിൽ എന്നിട്ട് കൺഫേം ചെയ്ത് ഞാൻ കഴിക്കും. എന്താടി കാണിക്കുന്നത്? ഈ ഉണ്ടപ്പോത്തിന് ഈ മുട്ട എവിടെ ചെല്ല? ഓ, മുട്ട പൊട്ടിക്കുന്ന ഒരു സ്റ്റൈലേ. ഈ മുട്ട എടുത്തിട്. ഒരു വഴിയായിട്ട് പണി കഴിഞ്ഞു. എന്താടി പേപ്പർ തന്നെ പോണോ? കഴുതപ്പണി. ഇത് എന്താ സംഭവിച്ചത്?
ഇന്നലെ നമ്മൾ കണ്ട ഇതേ റിഷസിലെല്ലാം റഹാൻ ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ അവളുടെ സൗണ്ട് മാത്രം, എങ്ങനെ അവളുടെ ഇമേജ് മാത്രം ഇറേസ് ആയി. ഒരുപക്ഷെ ഈ റഹാന തന്നെ ആയിരിക്കും അമ്മകള്. അത് ചിലപ്പോ നമ്മുടെ ഒരു ഹാലുസിനേഷൻ മാത്രമാണെങ്കിലോ. പ്രഭാതം പുതിയ പ്രകാശം ചിറകുകൾ വീശുന്നു. പ്രകാശം ചിറകുകൾ വീശുന്നു. പ്രകാശം ചിറകുകൾ വീശുന്നു. അതിലെ ചേതന സുമചാരുതൻ മുറാട്ടിക്ക് ഒന്നും പിടിക്കൂല. ഇവിടെ വരുവോളം ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല ചാത്ത. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയണതാ. ഒരിക്കലുമല്ല, സത്യം. എന്തു പറ്റി? ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അടിയന്റെ ചങ്ക് പൊട്ടിപ്പോവും. അടിയനിപ്പോ വരാം.
എന്റെ ചാണകല് ഞാനൊരു അമ്പ്രാട്ടിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടേ. എന്റെ ചാളയില് ഏനൊരു ഇമ്രാട്ടിക്കുട്ടിയെ. എന്റെ ചാളയില് ഏനൊരു ഇമ്രാട്ടിയെ ഒളിപ്പിച്ചു വെച്ചേക്കണുണ്ടേ. നിക്കിൻ ഏ